എസ് സി ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്തണമെന്ന് CPM. സർക്കാരിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് നിർദ്ദേശം നൽകിയത്. പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് തടയണം. സർക്കാർ സ്വീകരിച്ച നടപടികൾ ഉദ്യോഗാർത്ഥികളെ ബോധ്യപ്പെടുത്തണം. അതേസമയം ഈ തീരുമാനം സ്വാഗതാർഹമെന്ന് ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കി. എന്നാൽ തസ്തിക സൃഷ്ടിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ആർ നായരും സമരപ്പന്തലിൽ നിന്ന് CG അരുൺസിംഗ് നൽകും. അരുൺ, ആദ്യം പ്രശാന്തിലേക്ക്. പ്രശാന്ത്, CPMന്റെ ഇപ്പോഴത്തെ ഈ ഒരു നിലപാട് മാറ്റത്തിന് പിന്നിലുള്ള കാരണം എന്താണ്? സമരം വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും മാത്രമല്ല അത് അവസാനിക്കാതെ വളരെ ശക്തമായ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണ് അതൊരു ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇതിനനുബന്ധമായി പ്രതിപക്ഷ യുവജന സംഘടനകൾ ശക്തമായ സമരം നടത്തുകയും ഇന്നലെ സെക്രട്ടേറിയറ്റ് മുന്നിൽ വലിയ സംഘർഷം ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. വലിയൊരു ചർച്ചയായി തന്നെ ഇടതുമുന്നണിയുടെ മേഖലാ ജാഥകളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് ഇത് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം മുന്നിൽ കണ്ട് അതിന്റെ രാഷ്ട്രീയ തിരിച്ചടികളെ കുറിച്ചുള്ള ആശങ്കകൾ ഉള്ളതിനാലാണ് ഇപ്പോൾ അത്തരത്തിലൊരു ചർച്ച എന്ന നിർദ്ദേശം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നതും സർക്കാരിനെ ആ തരത്തിൽ അറിയിക്കുകയും ചെയ്തത്. പ്രതിപക്ഷം ഈ സമരത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് ഇടവരുത്തരുത് എന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി ചർച്ച ചെയ്ത് സർക്കാർ തൊഴിലുമായി ബന്ധപ്പെട്ട് തൊഴിൽശക്തിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ അവരെ ബോധ്യപ്പെടുത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് നിമിഷം വേണമെങ്കിലും ഉദ്യോഗാർത്ഥികളുമായിട്ട് ചർച്ചയ്ക്കുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതിനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇത് സർക്കാരിന്റെ ഇതുവരെയുള്ള നിലപാടിൽ നിന്ന് ഒരു മാറ്റമാണ്. മാത്രമല്ല CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി MG ഗോവിന്ദനും അതുപോലെ തന്നെ സംസ്ഥാന ആക്ഷൻ സെക്രട്ടറിയും എ വിജയരാഘവനും ഒക്കെ ഇന്ന് രാവിലെ ചർച്ചയ്ക്കുള്ള സാധ്യതകളെ തള്ളിക്കളഞ്ഞിരുന്നു. മാത്രമല്ല MV ഗോവിന്ദനാണെങ്കിൽ അക്രമ സമരങ്ങളെ തള്ളി പറയാൻ തയ്യാറാവുകയാണെങ്കിൽ ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമാണെന്നുള്ളൊരു നിലപാടാണ് അറിയിച്ചത്. പക്ഷെ എന്തായാലും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വളരെ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷമാണ് എന്തായാലും ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കും എന്ന് അർത്ഥം ഇതിലില്ല. കാരണം ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുകയും അതിൽ നിന്നുള്ള പരമാവധി ആളുകൾക്ക് നിയമനം നടത്തുകയും അടക്കമുള്ള കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഇത് പ്രായോഗിക ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഒരു ചർച്ച പോലും ഇവരുമായി നടത്താതെ ഇവർക്ക് മുന്നിൽ വാതിൽ അടച്ചിട്ടിരിക്കുന്നത് ഒരു വിപരീതമായിട്ടുള്ള വികാരം സർക്കാരിനെതിരായി ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ടെന്നുള്ള വിലയിരുത്തൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പോയിരിക്കുന്നത്. ഈ ചർച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞിറങ്ങിയ മന്ത്രി EP ജയരാജനോട് ഇത് സംബന്ധിച്ച് നമ്മൾ പ്രതികരണം തേടിയിരുന്നു. അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാർ ചർച്ചയ്ക്കായി വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ്. ഇത് അകത്ത് നടന്ന ചർച്ചയുടെ ഒരു കൃത്യമായ സൂചനയാണ് EP ജയരാജന്റെ വാക്കുകൾ. ആരുമായും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴത്തെ CPMന്റെ ഈ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഉദ്യോഗാർത്ഥികളുമായിട്ട് നടക്കുന്ന ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രശാന്ത്, അതുപോലെ തന്നെ ഇപ്പോൾ CPMന്റെ ഈ ഒരു നിലപാട് മാറ്റത്തിന്റെ കാരണങ്ങൾ വ്യക്തമാണ്. അവർ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. അതായത് പ്രധാനമായും പ്രതിപക്ഷത്തിന് ഇതൊരു സമരായുധമായിട്ട് കൊടുക്കരുത് എന്നുള്ള കാര്യം. ഈ ഒരു വിഷയം ഇനി സർക്കാരിലേക്ക് വരുമ്പോൾ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത്? സ്റ്റാലിൻ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് സംബന്ധിച്ച് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഏതെങ്കിലും നിലപാടിൽ നിന്ന് പുറകോട്ട് പോകും എന്നുള്ള യാതൊരു സൂചനയും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്, അംഗീകരിക്കാനാവാത്തതാണെന്നുള്ള നിലപാടായിരുന്നു സർക്കാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടും ഇതുവരെ ഈ സർക്കാർ നടത്തിയിട്ടുള്ള നിയമനങ്ങളുടെ കാര്യവും മറ്റും കണക്കടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കും എന്നുള്ളതിലേക്ക് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതേസമയം ഇത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു ആശ്വാസമേകുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ അവർ പറഞ്ഞിരുന്നു ഒരു ചർച്ചയ്ക്കെങ്കിലും സർക്കാർ തയ്യാറാകണമെന്നാണ്. അതുകൊണ്ടാണ് DYSI ഇടപെട്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമം ഉണ്ടായപ്പോൾ പോലും അവർ അതിൽ പങ്കെടുത്തത്. അതേസമയം സർക്കാരുമായി ഒരു ചർച്ച ചെയ്യുകയാണെങ്കിൽ തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കാര്യങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. എന്തായാലും ഇതുവരെയുള്ള കർശനമായ നിലപാടിൽ നിന്ന് ഇരുകൂട്ടരും അല്പം മാറുന്നത് ഒരു ശുഭസൂചനയായിട്ട് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താവുന്നതാണ്.